ഡിയ സ്റ്റുഡൻസ് ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിലെ ഓക്കെ അപ്പം നമ്മൾ ആസ് എ സിവിൽ എൻജിനീയർ നമ്മളുടെ കോർ സബ്ജക്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് എലക്ട്രിക്കൽ എലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മൊഡ്യൂൾ ആണ് ഇത് അപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ട് എല്ലാ ബ്രാഞ്ചിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു എലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഓക്കെ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് സോ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പലതരത്തിലുള്ള ആക്സിഡൻറ്റ്സ് അഥവാ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇവയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്സിഡൻസൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ മെഷീൻസിൻ്റെയൊക്കെ ഡാമേജ് കേടുപാടുകൾ ഉണ്ടാവുന്നതൊക്കെ തടയാനും ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് കൈവരിക്കുന്നത് കൊണ്ട് സാധ്യമാവാറുണ്ട് ഓക്കെ ഈ ഒരു ഫിഗർ ഏ നമുക്ക് റൈറ്റ് സൈഡിൽ വളരെ സേഫ് സേഫായിട്ടുള്ള കണ്ടീഷനാണുള്ളത് ഈ ഒരു സൈഡിൽ സേഫായിട്ടുള്ള കണ്ടീഷനാണുള്ളത് മുകളിൽ തുടങ്ങുകയാണെങ്കിൽ ഷോർട്ട് എയർ ആയിരിക്കണം നമുക്ക് വർക്ക്ഷോപ്പിൽ കയറുന്നതിന് മുന്നേ അഥവാ ലോങ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഫോൾഡ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പം ഷോർട്ട് ഹെയർ ആയിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് പിന്നെ അതേപോലെ തന്നെ സ്ലീവ്സ് ഒക്കെ സ്ലീവ്സൊക്കെ അല്ലേ സ്ലീവ്സ് ഒക്കെ എപ്പോഴും ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെക്കണം മടക്കി വെക്കണം പിന്നെ ബട്ടൺ ഒക്കെ ഇടണം ബട്ടൺ ഒക്കെ ഫാസ്റ്റൺ ചെയ്ത് വെക്കണം പിന്നെ ഓവറോൾസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം പാൻറ്റ് പാൻറ്റുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിരിക്കണം പിന്നെ സേഫ്റ്റി ബൂട്ട്സ് ബൂട്ട്സ് നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ കയറുകയാണെങ്കിൽ നിർബന്ധമായിട്ടും സേഫ്റ്റി ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂസ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം ഓക്കെ അപ്പം ഈ ഒരു റോങ് സൈഡ് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ ഇതൊക്കെ ഫുള്ള് റോങ് ആണ് കാരണം ലോങ്ങ് ആയിട്ടുള്ള ഹെയർ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പോക്കറ്റിൽ വളരെ ഷാർപ്പ് മൂർച്ചയേറിയ ടൂൾസുകൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ അപകടമാണ് അങ്ങനെ ടൂൾസ് അങ്ങനെ വെക്കുന്നതൊക്കെ പിന്നെ ചില ബട്ടൺസൊക്കെ മിസ്സിങ് ആണ് ബട്ടൺസ് ബട്ടൺസൊന്നും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല പിന്നെ ലൂസായിട്ടാണ് ഷർട്ട് ഷർട്ടിൻ്റെ സ്ലീവ്സൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പോക്കറ്റിൽ ഹോൾസ് ഉണ്ട് അതൊക്കെ എന്താണ് ആസിഡൻസൊക്കെ വക ആസിഡൻസ് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാൻറ്റിന് കുറച്ച് ലോങ് ലോങ് ആണ് അല്ലെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടെ ലോങ്ങ് ആണ് പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ഷൂ ആണ് ഇവിടെ ധരിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ സേഫ്റ്റി ബൂട്ട്സാണ് ധരിക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഒരു വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്ന രീതിയിൽ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ജനറൽ സേഫ്റ്റി പേഴ്സണൽ സേഫ്റ്റി സേഫ്റ്റി സോ എന്താണ് ജനറൽ സേഫ്റ്റി പൊതുവായിട്ടുള്ള സേഫ്റ്റി അല്ലേ പൊതുവായിട്ടുള്ള കാര്യം അതായത് ഫസ്റ്റ് എന്നെ നോക്കൂ കീപ് ദ ഫ്ലോർ ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ നമ്മളെ വർക്ക്ഷോപ്പിലെ ഫ്ലോറ് തറ എപ്പോഴും വളരെ വൃത്തിയുള്ളതും വൃത്തിയുള്ളതായിരിക്കണം അതേപോലെ തന്നെ മൂവ് വിത്ത് കെയർ ഇൻ വർക്ക്ഷോപ്പ് ഡു നോട്ട് റൺ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ടാണ് നടക്കേണ്ടത് അതായത് ഓടാനും ഒന്നും പാടില്ല പിന്നെ അടുത്ത് ഡു നോട്ട് ലീവ് ദ മെഷീൻസ് വിച്ച് ഇസ് ഇൻ മോഷൻ ഒരിക്കലും നമ്മൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പം അതിന് അത് ചലിക്കുന്ന ചലിക്കുന്നൊരു മെഷീൻ ആണെങ്കിൽ അതിനങ്ങനെ ഇട്ടു പോകരുത് അതിനെപ്പോഴും ഓഫാക്കിയിട്ട് ആ മെഷീൻ ഓഫാക്കിയൊണ്ട് മാത്രമേ നമ്മൾ ആ ഭാഗത്ത് നിന്നും ലീവ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് ടച്ച് ഓർ ഹാൻഡിൽ എനി എക്യൂപ്മെൻറ്റ് ഓർ മെഷീൻ അൺലെസ് ഓതറൈസ്ഡ് ടു ഡു സു അല്ലെ നമ്മളവിടെ വർക്ക്ഷോപ്പിൽ നമ്മളോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയുന്ന മെഷീൻ മാത്രമേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രമേ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കെയർലെസ്സായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല അടുത്തത് എൻഷുവർ അഡ്വക്കേറ്റ് ലൈറ്റ് ഇൻ വർക്ക് ഷോപ്പ് നമ്മളെപ്പോഴും വർക്ക്ഷോപ്പിൽ ആവശ്യമായിട്ടുള്ള വെളിച്ചം ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ക്ലീൻ ദ മെഷീൻ ഓൺലി വെൻ ഇറ്റ് ഇസ് നോട്ട് ഇൻ മോഷൻ നമ്മൾ എപ്പോഴും മെഷീനെ എന്ത് ചെയ്യണം വൃത്തിയാക്കി വെക്കണം എപ്പോഴാണ് വൃത്തിയാക്കേണ്ടത് അത് മോഷനിലല്ലാതിരിക്കുമ്പം ആ ഒരു മെഷീൻ പ്രവർത്തനരഹിതമായിരിക്കുന്ന സമയത്താണ് നമ്മളതിനെ ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ അടുത്തത് യൂസ് ദ കറക്ട് ടൂൾസ് ഫോർ ജോബ് നമ്മൾ ജോബിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് കറക്റ്റായിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കുക അതേപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിച്ച ടൂൾസൊക്കെ ആ കറക്റ്റ് പ്ലേസിൽ തന്നെ നമ്മൾ തിരികെ വയ്ക്കുക പിന്നെ നമ്മൾ വൈപ്പ് ഔട്ട് സ്പ്ലിറ്റ് ഓയിൽ ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് വൺ ഔട്ട് ഓർ ഡാമേജ് ടൂൾസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ കേടായിട്ടുള്ള ടൂൾസൊക്കെ ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക ഇതൊക്കെയാണ് ജനറൽ സേഫ്റ്റീസിൽ വരുന്നത് അടുത്തത് പേഴ്സണൽ സേഫ്റ്റിയാണ് ഓരോരുത്തരും കൈവരിക്കേണ്ട സേഫ്റ്റിയാണ് അതായത് കീപ്പ് ദ ഓവറോൾ ബട്ടൺ ഫാസ്റ്റ് നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കോട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ ബട്ടൺസൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് യൂസ് ടൈസ് ആൻഡ് സ്കാർവ്സ് നമ്മൾ ഒരിക്കലും ടൈകളും ഒന്നും കിട്ടരുത് പിന്നെ അതേപോലെ തന്നെ റോൾ അപ്പ് ദി സ്ലീവ്സ് ടൈറ്റ്ലി അബവ് ദ എൽബോ നമ്മളത് മുന്നേ കണ്ടതാണ് അല്ലേ എൽബോയ്ക്ക് മുകളിലായിട്ട് ആയിട്ട് നമ്മൾ സ്ലീവ്സൊക്കെ മടക്കി വെക്കണം ഷർട്ടിൻ്റെയൊക്കെ പിന്നെ അതേപോലെ തന്നെ വിയർ സേഫ്റ്റി ഷൂ ഓർ ബൂട്ട് ഓർ ചെയിൻ നമ്മൾ എപ്പോഴും സേഫ്റ്റി ഷൂസോ ബൂട്ടോ ധരിച്ചിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഹെയർ എപ്പോഴും ഷോർട്ടായിട്ട് കട്ട് ചെയ്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് വിയർ എ റിങ് വാച്ച് ഓർ ചെയിൻ നമ്മളിപ്പോൾ റിങ് കമ്മലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് കമ്മലുകളോ അതേപോലെ തന്നെ വാച്ചോ ചെയിനോ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ നവോ ലീൻ ഓൺ മെഷീൻ 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 നവോ ലീൻ ഓൺ മെഷീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഡു നോട്ട് ക്ലീൻ ഹാൻഡ്സ് ഇൻ ഇൻ ദ കൂൾ ആൻഡ് ഫ്ലൂയിഡ് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കൂളൻ്റായിട്ടുള്ള ഫ്ലൂയിഡ്സിലൊന്നും നമ്മളെ ഹാൻഡ് ഒന്നും കഴുകാതിരിക്കുക അതേപോലെ തന്നെ ഡു നോട്ട് റിമൂവ് ഗേഡ്സ് വെൻ ദ മെഷീൻ ഈസ് ഇൻ മോഷൻ അല്ലെ ആ മെഷീൻ മോഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ ഗേഡ്സ് കാര്യങ്ങളൊന്നും നമ്മൾ റിമൂവ് ചെയ്യാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് യൂസ് ക്രാക്ക്ഡ് ഓർ ചിപ്പ് ടൂൾസ് ക്രാക്കഡോ ചിപ്പഡോ ആയിട്ടുള്ള ടൂൾസും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക ഡു നോട്ട് സ്റ്റാർട്ട് ദ മെഷീൻ അൻഡിൽ അണ്ടിൽ ഇറ്റ് ഡു നോട്ട് സ്റ്റാർട്ട് ദ മെഷീൻ അണ്ടിൽ ദ വർക്ക് സ്റ്റാർട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ മെഷീൻ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഓൺ ആക്കാൻ പാടുള്ളൂ അടുത്തത് മെഷീൻ സേഫ്റ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മെഷീൻ സേഫ്റ്റിയിൽ നമ്മൾ ആ മെഷീനിൽ സ്വീകരിക്കേണ്ട സേഫ്റ്റിയാണ് അല്ലേ എപ്പോഴും മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്തെങ്കിലും തകരാറ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുക അതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് എപ്പോഴും മെഷീൻ ക്ലീൻ ആക്കി വെക്കുക മൂന്നാമത്തേത് ഈ മെഷീനിലേക്ക് ചില ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് വെക്കുക അതേപോലെ തന്നെ ഡു നോട്ട് അറ്റംപ്റ്റ് ഓപ്പറേറ്റിൻ ദ മെഷീൻ അണ്ടിൽ യു നോ ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ് പ്രോപ്പർലി അതായത് നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അതെന്ത് ചെയ്യാതിരിക്കുക ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക അതാണ് പറഞ്ഞിട്ടുള്ളത് ഡു നോട്ട് അഡ്ജസ്റ്റ് ദ ടൂൾ ഓർ വർക്ക് പീസ് അൺലസ് ദ പവർ ഈസ് ഓഫ് ലൈ പവർ ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ആ വർക്ക് പീസിനെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ പവർ ഓഫാണെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ് അല്ലെ നമ്മളിപ്പം ആ മെഷീൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം അടുത്തത് നെവോ സ്റ്റാർട്ട് ദ മെഷീൻ അൺലെസ് ഓൾ സേഫ്റ്റി ഗാർഡ്സ് ആർ ഇൻ പൊസിഷൻ നമ്മൾ ഒരിക്കലും മെഷീനെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എല്ലാം സേഫ്റ്റിയും കൈകാര്യം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ആ മെഷീനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് ടേക്ക് ദ മെഷർമെൻറ്റ് ഓൺലി ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ദ മെഷീൻ നമ്മൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പം ആ മെഷീൻ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക യൂസ് വുഡൻ പ്ലാങ്ക്സ് ഓവർ ദ ബെഡ് വൈൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഹെവി ജോബ് സേഫ്റ്റി ഇസ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് സേഫ്റ്റി ഈസ് എറ്റ് ഹാബിറ്റ് കൾട്ടിവേറ്റഡ് ഈ ഒരു കോഡ്സാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ സേഫ്റ്റി എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മെഷീൻ സേഫ്റ്റി പേഴ്സണൽ സേഫ്റ്റി ജനറൽ സേഫ്റ്റി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കണം അതേപോലെ തന്നെ അതിന് അത് പിന്തുടരുകയും ചെയ്യണം ഓക്കെ ഇനി കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് റോഡിലുള്ള സേഫ്റ്റി മെഷേഴ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് കുറച്ച് സൈൻസും കാര്യങ്ങളൊക്കെയാണ് സയൻ നമ്മളെപ്പോഴും കാണുന്നതാണ് അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൂന്നായിട്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് മാൻഡേറ്ററി സയൻസ് കോഷണറി സയൻസ് കോഷണറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് സോ ഫസ്റ്റ് മാൻഡേറ്ററി സൈൻ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ഗീ വേ ലിമിറ്റ് പ്രോഹിബിറ്റഡ് നോ പാർക്കിങ് അങ്ങനെയുള്ള സൈനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻഡേറ്ററി സൈൻ അതായത് നമ്മൾ റോഡിലൊക്കെ ഡ്രൈവേഴ്സ് ഫോളോ ചെയ്യേണ്ട സൈനാണിത് കണ്ടോ സ്റ്റോപ്പ് അതേപോലെ തന്നെ ഗീവേ അതേപോലെ തന്നെ സ്പീഡ് പ്രോഹിബിറ്റഡ് ഇതൊക്കെ അത്തരത്തിലുള്ള സൈനുകളാണ് ഓക്കെ അതാണ് മാനഡേറ്ററി സൈൻ അടുത്തത് വാണിംഗ് സൈന് അല്ലെങ്കിൽ കോഷണറി സൈൻസ് സൈൻ എന്നൊക്കെ പറയും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻസ് സൈക്ലിസ്റ്റ് ബസ് പാസഞ്ചേഴ്സ് മോട്ടോറിസ്റ്റ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൈനാണ് ഓക്കെ ഇതാണത് കേട്ടോ പെഡസ്ട്രിയൻ ക്രോസിങ് ആയിട്ടുള്ള സൈൻ അതേപോലെ തന്നെ സ്കൂള് അങ്ങനെയുള്ള ഗേഡ് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്ന സൈനാണിത് അടുത്തത് ഇൻഫോർമേഷൻ സൈനാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈൻ കാണിക്കും അങ്ങനെ ഉള്ള അഡ്വാൻസ്ഡ് ഡയറക്ഷൻ സൈന് ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കുറച്ച് സൈൻ കാര്യങ്ങളാണ് ഓക്കെ താങ്ക്